മുഖ്യമന്ത്രിയുടെ പിന്തുണ ആശ്വാസകരമെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. ജേക്കബ് തോമസിന്റെ വാക്കുകൾ കേൾക്കാം. ആശ്വാസം നൽകുന്നത് തന്നെ. നേരത്തെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ പിന്തുണ തനിക്ക് ആശ്വാസകരമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഈ പ്രവർത്തനത്തെ ബാധിക്കുക എന്നുള്ളത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് കാണേണ്ടതുണ്ട്. പോസിറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് വശങ്ങളും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എഫക്റ്റ് അത് നമ്മൾ വിലയിരുത്തുകയും അതനുസരിച്ചുള്ള ആ റിവ്യൂ ആൻഡ് എവാലുവേഷൻ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ ഇൻറ്റേണലി വരുത്തുക എന്നുള്ളത് വിജിലൻസ് മാത്രമല്ല ഏത് മോഡേൺ ഓർഗനൈസേഷനും മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ചെയ്യേണ്ടതാണ്. അത് നമ്മളും ചെയ്യുന്നുണ്ട്. ഈ പരാതികളുടെ കാര്യത്തിൽ ചിലരത് എഴുതി അയക്കും, ചിലത് ഇമെയിലിൽ അയക്കും, ചിലതിപ്പോൾ എറൈസിംഗ് കേരള വിസിൽ നൗ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലയക്കും, ചിലർ ടെലഫോണിൽ വിളിച്ചിട്ട് പരാതികൾ പറയും. അങ്ങനെ പല വിധത്തിൽ പല രീതിയിൽ വിജിലൻസിൽ പരാതികൾ കിട്ടും. ചില എഴുതി കിട്ടുന്ന പരാതികൾ തന്നെ അത് വലിയ ബണ്ടിലായിട്ട് വോളിയുമായിട്ട് തന്നെ കിട്ടുന്നതുണ്ട്. ചിലത് ടൈപ്പ് ചെയ്തയക്കും നമുക്ക് വായിക്കാൻ എളുപ്പമുണ്ട്, ചിലത് ടൈപ്പ് ചെയ്യാത്തത് പല ഹാൻഡ് റൈറ്റിങ്ങിൽ അത് പലപ്പോഴും വായിക്കാൻ തന്നെ വളരെ വിഷമം പിടിച്ചതുണ്ട്. അപ്പോൾ ഈ വിവിധ തരം പരാതികൾ വിവിധ രീതിയിൽ വിജിലൻസിന് കിട്ടുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇത് ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ അത് വായിച്ചെടുക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. അതേസമയം ടൈപ്പ് ചെയ്തൊരു പരാതിയാണെങ്കിൽ കുറച്ചുകൂടെ വായിക്കാൻ എളുപ്പമുണ്ട്, മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇത് ഇന്നല്ല, കഴിഞ്ഞ കാലത്തും ഇനിയുള്ള കാലത്തുമൊക്കെ ഈ ഒരു പ്രശ്നമായിട്ട് അതിനെ നിൽക്കും. അതിന് എന്തൊക്കെ പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളത് കഴിഞ്ഞ എസ് പി എസ് കോൺഫറൻസിൽ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ പരാതികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, ഇപ്പോഴും നമ്മളത് ഒരു മെത്തേഡ് ഉണ്ടാക്കി വരികയാണ്. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എങ്ങനെ ഇത് പെട്ടെന്നൊരു റീഡിങ്ങിൽ തന്നെ ഈ പരാതികളുടെ ഒരു അന്തസ്സത്ത അതിൻ്റെ കാര്യം എങ്ങനെ മനസ്സിലാക്കാം, എന്നിട്ട് അതനുസരിച്ചുള്ള ഒരു ഫോളോ അപ്പ് ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ഈ വിവരാവകാശമനുസരിച്ച് ലഭിക്കുന്ന എല്ലാ അപേക്ഷകൾക്കും അതിൻ്റെ സമയത്തിനുള്ളിൽ തന്നെ മറുപടികൾ, അന്വേഷണത്തെ ബാധിക്കാത്ത കാര്യങ്ങൾ, ചില കേസ് അന്വേഷണങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്ത് അന്വേഷണം കഴിയുന്നവരെ പറയാൻ പറ്റില്ല, അല്ലാത്ത സമയത്ത് തന്നെ നൽകുന്നുണ്ട്. വിജിലൻസിന് പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ പല സ്ഥലങ്ങളിൽ നൽകാം, പല വിധത്തിൽ നൽകാം. അതൊക്കെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ വിജിലൻസ് ഡയറക്ടറാണ് എപ്പോഴും കല്ലെറിയപ്പെടുന്നത്, അത് പരാതികളുടെ കാര്യത്തിലാണെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാണ് കാര്യങ്ങൾ ഉയർത്തിയാണെങ്കിലും എല്ലാം ഇത് വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത്. കല്ലേറ് കൊണ്ടാൽ കല്ലേറ് കൊള്ളാൻ കരുത്തുണ്ട് എന്ന് തോന്നുന്നവർക്കല്ലേ കല്ലേറുണ്ടാവുള്ളൂ. കല്ലേറ് കൊണ്ടാൽ അപ്പം തന്നെ വീണുപോകും, പിന്നെ എറിയാൻ അവിടെ കിട്ടത്തില്ലെങ്കിൽ പിന്നെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ.